എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട SSLC പരീക്ഷ നടക്കുന്ന ഒരു സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. അത് കണ്ട സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ ഒരു പ്രവർത്തനം കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും മാതൃകയാക്കാവുന്നതും ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ 2 ദിവസം മുമ്പാണ് ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് എത്തുന്നത്. അപ്പോൾ മലപ്പുറത്ത് എത്തിയ സമയത്ത് എൻ്റെ എക്സാം സെൻറ്റർ കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ട്. അപ്പോൾ അവൻ വഴിയാണ് കൃത്യമായിട്ട് എക്സാം സെൻറ്റർ ഉള്ള സ്കൂളിൽ ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ വൈകിട്ടായി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം ഞാൻ ഇങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ചെയ്യുന്നതാണെന്ന് അവൻ അറിയാം. അപ്പോൾ അടുത്തൊരു സ്കൂളിൽ SSLC പരീക്ഷാ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ചില പഠന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഒന്ന് പോയി കണ്ടു കളയാമെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാനും അവനും സ്കൂളിലേക്ക് പോയി. വൈകിട്ടൊരു 6:30 ആ ഒരു ടൈമായി ഞങ്ങളവിടെ എത്തിയപ്പോൾ, അപ്പോൾ എത്തിയ സമയത്ത് ഗേറ്റ് കടന്ന് സ്കൂളിനകത്തേക്ക് പോയ സമയത്ത് അവിടെ ഞാൻ കണ്ടത് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ലഘുഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിള്ളേരൊക്കെ എന്തൊക്കെയോ ചെറിയ ഉണ്ണിയപ്പോക്കാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്യാമ്പ് കണ്ടപ്പോൾ ശരിക്കും ആശ്ചര്യം തോന്നി. കാരണം ഇങ്ങനെയുള്ള പഠന പ്രവർത്തനം ഞാൻ നാട്ടിലിവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ സംഭവം നടക്കുന്ന മൂന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മലപ്പുറം. അപ്പോൾ ഞാൻ അന്വേഷിച്ച സമയത്ത് അറിഞ്ഞത് അവിടെ SSLC ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഡേ നൈറ്റ് പഠന ക്യാമ്പ് നടക്കുകയാണ്. അതായത് ഓരോ SSLC പരീക്ഷയുടെ തലേന്നും അവർ തിരഞ്ഞെടുത്ത ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അധ്യാപകർ നേരിട്ടെത്തി നയിക്കുന്ന ഒരു പഠന രീതിയാണ് പിന്തുടരുന്നത്. അപ്പോൾ 3 സെഷനായിട്ടാണ് ക്ലാസ് നടത്തുന്നതെന്നാണ് അധ്യാപകർ പറഞ്ഞത്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് തുടങ്ങും. 2 മണി തൊട്ട് 4:30 വരെ ആദ്യ സെഷൻ, പിന്നെ 1/2 മണിക്കൂർ ബ്രേക്കാണ്. അതിനുശേഷം 5 മണി തൊട്ട് 6:30 വരെ അടുത്ത സെഷൻ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഏതാണ്ട് 6:30 ആയിരുന്നു. അപ്പോൾ ബ്രേക്ക് സമയത്താണ് നമ്മൾ ചെന്നത്. അതാണ് ലഘുഭക്ഷണം ഒക്കെ കഴിക്കുന്നത് കാണാൻ കഴിഞ്ഞത്. പിന്നീട് 7 മണി തൊട്ട് 9 മണി വരെ അടുത്ത സെഷൻ. അപ്പോൾ ഇങ്ങനെ 3 സെഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് SSLC എക്സാമിൻ്റെ തലേ ദിവസം ഇങ്ങനെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളൊക്കെ അധ്യാപകർ നേരിട്ടെത്തി പഠിപ്പിച്ച് നൽകുന്നു. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ രക്ഷകർത്താക്കൾ എത്തുന്നു. രക്ഷകർത്താക്കൾ എത്തി വിദ്യാർത്ഥികളുമായിട്ട് മടങ്ങിപ്പോകുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് ഏറ്റവും എഫക്റ്റ് ചെയ്യുന്ന ഒരു പഠന രീതി ഇതാണെന്നാണ് പറഞ്ഞത്. കാരണം വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ നേരിട്ടെത്തി അധ്യാപകർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കേട്ട ഓർമ്മയിൽ അടുത്ത ദിവസം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മികച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ ഒക്കുന്നുണ്ടെന്നാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പങ്കുവച്ചത്. അതുപോലെ രക്ഷകർത്താക്കളും പറഞ്ഞത് വീട്ടിൽ ഇരുന്നാൽ പഠിക്കാൻ വലിയ പാടാണ്, എന്താണെങ്കിലും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടായതുകൊണ്ട് എമാരൊക്കെ അത്യാവശ്യം പഠിക്കുന്നുണ്ട് എന്ന് രക്ഷകർത്താക്കളെ വാക്കിൽ നിന്ന് മനസ്സിലാക്കി. അപ്പോൾ രക്ഷകർത്താക്കൾ ഹാപ്പി, അധ്യാപകർ ഹാപ്പി, പിള്ളേരാണെങ്കിൽ അതിനേക്കാളും ഹാപ്പി. അപ്പോൾ അത് കണ്ട് തിരിച്ചിറങ്ങിയ സമയത്ത്, തിരിച്ച് ട്രെയിനിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയുള്ള സിസ്റ്റം ബാക്കി സ്കൂളുകളിൽ കൂടി നടപ്പിലാക്കി, അല്ലെങ്കിൽ ബാക്കി സ്കൂളുകളും ഇങ്ങനെയുള്ള സംവിധാനങ്ങളെപ്പറ്റിയും ഇങ്ങനെയുള്ള പഠന രീതിയെപ്പറ്റിയൊക്കെ ചിന്തിച്ചു തുടങ്ങിയാൽ എത്ര സിമ്പിളായിട്ട്, എത്ര ടെൻഷൻ ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷയെ നേരിടാൻ കഴിയും. കാരണം വിദ്യാർത്ഥികൾക്ക് വളരെ ടെൻഷനുള്ള ഒരു പരീക്ഷയാണ് SSLC പരീക്ഷ. കാരണം അവർ ആദ്യം നേരിടുന്ന പരീക്ഷയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയുള്ള രാത്രി ക്യാമ്പുകളൊക്കെ വെച്ച് ഇങ്ങനെയുള്ളൊരു പഠന രീതിയൊക്കെ കൊണ്ടുപോയി ഒരു ഉത്സവം പോലെ, ഒരു വളരെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെയുള്ള പഠന രീതി വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും ഗുണം ചെയ്യുമെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മറ്റ് സ്കൂളുകൾക്കും മാതൃകയാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.